ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഇഡ്ഡലി ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ അരി ഇടാൻ വേണ്ടി എൻ്റെ ഒരു നാരി ഗ്ലാസ്സാണ് ഇത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത്രയുമാണ് നാഴി അരി എന്ന് പറയുന്നത്. 1¼ ഗ്ലാസ് അരി ഞാൻ ഇട്ട് കൊടുത്തു. അതിന് നമുക്ക് ഉഴുന്ന് എത്ര എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ 1 ഗ്ലാസ് ഉഴുന്നാണ് ഇതിനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല മയം കിട്ടും, നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഇത്രയും ഉഴുന്നിട്ട് കൊടുത്ത് ഇത്രയും ഉഴുന്ന് വേണം. അപ്പോൾ ഈ ഉഴുന്ന് ഇത്രയും ഉഴുന്നിട്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ നല്ല മയം കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ച് ഒരു 5 മണിക്കൂർ കുതിരാൻ വയ്ക്കാം. ഇനി നമുക്ക് 5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തരയ്ക്കാം. അരി ഉഴുന്നുകൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ടു. ഇതിപ്പോൾ 6 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കൊഴുത്താണ്. ഇത് നമുക്കൊന്ന് കഴുകി വാരി ഒന്ന് അരയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചുകൊണ്ട് വരാം. ബാക്കി അരിയുടെ നമുക്ക് ഇട്ട് കൊടുത്ത് അരയ്ക്കാം. അരക്കപ്പ് ചോറിട്ട് കൊടുക്കാം. 1 നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഇതൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം, പുളിക്കാൻ വേണ്ടി വയ്ക്കാം. കുറു കഴിഞ്ഞ് നമുക്ക് ഇനി മാവ് പുളിച്ചെന്ന് നോക്കാം. നല്ലതായിട്ട് പുളിച്ചിട്ടുണ്ടോ? നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഈ മാവിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. അപ്പം പകുതി എടുത്തതിനകത്ത് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് നീരാണ് ഞാൻ ഒഴിച്ചത്. ഇനി നല്ലതായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ വാഴയില എടുത്ത് ഇതുപോലെ റൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട്, വാട്ടി വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ശകലം മയം ഒഴിച്ച് കൊടുത്ത് ഒന്നെടുക്കാം. ഇതുപോലെ ശകലം മയം തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വേറൊരു ഇലയെടുത്ത് ഇങ്ങനെ വെച്ച് ഒന്ന് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ എല്ലാത്തേലാവും ഇതുപോലെ എല്ലാം ഒന്ന് തേച്ച് നമുക്ക്. പണ്ടൊക്കെ മുരിക്കലയ്ക്കകത്തായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം മുരിക്കൊന്നും കാണാനില്ല, അതുകൊണ്ടിപ്പം വാഴയിലയ്ക്കകത്ത് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലുള്ള വെച്ച് കൊടുത്ത് നമുക്ക് ഇത് നിരത്തിയെടുക്കാം. ഇഡ്ഡലി പാത്രം തട്ട് വെച്ചു ഞാൻ ഇല നേരത്തെ കൊടുക്കുവാണ്. വാട്ടിയെടുത്തായോണ്ട് കുഴപ്പമില്ല. ഓരോ തട്ടിനകത്ത് നമുക്കിന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ലതായിട്ട് ആവി വന്ന് നമുക്കിനി മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി വെന്തോ നമുക്ക് നോക്കാം. ചെറിയ സ്പൂണിൻ്റെ അറ്റ വഴി നമുക്ക് ഇങ്ങനെ നോക്കാം. ഒക്കെ നല്ലതായിട്ട് വെന്തു, നല്ല മയം ഉണ്ട് കണ്ടോ, നല്ല സോഫ്റ്റായ ഇഡ്ഡലി. ഓ, നല്ലതായിട്ട് ഇളകിയും വരും ഇലയിൽ നിന്ന്. മയം തേച്ചുകൊണ്ടാണ് ഈ ഇലയിൽ നിന്ന് നല്ലതായിട്ട് ഇളകി വരുന്നത്.
അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി സോഫ്റ്റ് ആയ ഇഡ്ഡലി റെഡിയായി. എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് ഇഡ്ഡലി. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.